നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു 250 ml കപ്പിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടി, അതേപോലെ 2 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി, ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. റവ തികച്ചും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 5 ഏലക്ക ഇട്ട് പൊടിച്ചെടുക്കാം. ഒരു അരിപ്പയിൽ അരിച്ച് ഈ പൊടിയിലേക്ക് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ശർക്കര പാനി ചേർക്കാം. 400 ഗ്രാം ശർക്കരയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. പൊടിയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കാം. ഒരുമിച്ച് ഒഴിക്കുമ്പോൾ നമ്മൾക്ക് ഇളക്കി യോജിപ്പിക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിക്കേണ്ടത്. കുറച്ച് സമയമെടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇനി തേങ്ങ ചേർക്കാം. ഇതും ഓപ്ഷനലാണ്. വീണ്ടും തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇവിടെ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഉണ്ണിയപ്പ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക് ഉണ്ണിയപ്പ ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂണിൽ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ചതിന് ശേഷം തിരിച്ചിടാം. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. വീണ്ടും ഒരു 1 മിനിറ്റ് ആവുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ തയ്യാറായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ രുചികരമായ ഉണ്ണിയപ്പം തയ്യാറായി. അപ്പൊ നിങ്ങളും ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.